നയൻത് സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി തേർഡ് ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന ഡെഫിനേഷൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്കത് ഒരു എക്സാമ്പിളിലൂടെ ഒരു ഇക്വേഷൻ തന്നാൽ എങ്ങനെയാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയുന്നത് നോക്കാം. ഇത് ഞാൻ കളർഫുള്ളായിട്ട് ഇങ്ങനെ ഒരെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് ഇക്വേഷൻ. അപ്പോൾ നമുക്കത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. കൺസിഡർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് ക്ലോറിൻ ടു ഫോം മഗ്നീഷ്യം ക്ലോറൈഡ്. മഗ്നീഷ്യവും ക്ലോറിനും റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ റിയാക്ഷനിൽ നമുക്ക് ഓക്സിഡേഷൻ എന്താ, റിഡക്ഷൻ എന്താ, ഇനി വേറെ എന്തെങ്കിലും ടേംസ് ഉണ്ടോ, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ആദ്യം കിട്ടിയാൽ ആദ്യം നോക്കേണ്ടത് ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട്, രണ്ട് ആറ്റംസ് അല്ലേ. മഗ്നീഷ്യം ഒരു വേറൊരു ആറ്റമാണ്, ക്ലോറിൻ വേറൊരു ആറ്റമാണ്. അപ്പോൾ രണ്ടിന്റെയും അറ്റോമിക് നമ്പറും എഴുതണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതി നോക്കണം. അപ്പോൾ ഇവിടെ ആദ്യം മഗ്നീഷ്യം, മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ, 12. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 2, 8, 2. ദെൻ ക്ലോറിൻ, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 17. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം, 2, 8, 7. മഗ്നീഷ്യത്തിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മഗ്നീഷ്യം സ്റ്റേബിൾ ആയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി കളയണം അല്ലേ. ഇവിടെ ക്ലോറിന്റെ കേസിലാണെങ്കിലോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോൺ സ്വീകരിക്കണം, ഒരു ഇലക്ട്രോൺ അത് നേടണം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, മഗ്നീഷ്യം 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി 2 പോസിറ്റീവ്, 2 പോസിറ്റീവ് ചാർജുള്ള മഗ്നീഷ്യം ആയിട്ട് മാറും. അപ്പോൾ മഗ്നീഷ്യം ഗീവ്സ് Mg2+ എങ്ങനെയാണ്, 2 ഇലക്ട്രോൺ കളയും അല്ലേ. 2 ഇലക്ട്രോൺ കളഞ്ഞുകൊണ്ട് 2 പോസിറ്റീവ് ചാർജുള്ള മഗ്നീഷ്യമായിട്ട് മാറും. ക്ലോറിന്റെ കേസിലാണെങ്കിലോ ക്ലോറിനില് ക്ലോറിൻ 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തുകൊണ്ട് ക്ലോറിൻ മൈനസ് ആയിട്ട് മാറും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവ് ചാർജാണ്. അപ്പൊ നമ്മൾ 2 ഇക്വേഷൻ ഇവിടെ എഴുതി അല്ലേ. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. അതായത് ഓക്സിഡേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഇവിടെ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തിയില്ലേ, ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. ഈ റിയാക്ഷന് പറയുന്ന പേര്, ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് റിഡക്ഷൻ. അതായത് റിഡക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിനെ നേടുന്ന പ്രോസസ്സ് അതാണ് റിഡക്ഷൻ. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന പ്രോസസ്സ് അതാണ് ഓക്സിഡേഷൻ. ഇനി ഇതിനകത്ത് 2-3 കാര്യങ്ങളിവിടെ ഉണ്ട്. ഇവിടെ ഓക്സിഡേഷൻ നടന്നു അല്ലേ, ഈ പ്രോസസ്സിൽ ഓക്സിഡേഷൻ നടന്നു. ഇവിടെ ഓക്സിഡേഷൻ നടന്നു എന്ന് പറയുമ്പോൾ ഈ മഗ്നീഷ്യം ആറ്റം എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് ആറ്റമാണ്. എന്താണ് ഓക്സിഡൈസ്ഡ് ആറ്റം? അപ്പോൾ ഇവിടെ ക്ലോറിൻ എന്തായിരിക്കും, റെഡ്യൂസ്ഡ് ആറ്റം. ഓരോന്നിൽ 2 ടേമായി. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഇവിടെ ഓക്സിഡേഷൻ നടന്ന് ഓക്സിഡൈസ്ഡ് ആറ്റമാണ് മഗ്നീഷ്യം. ഈ മഗ്നീഷ്യത്തിനെ തന്നെ പറയുന്നതാണ് റെഡ്യൂസിംഗ് ഏജന്റ്, റെഡ്യൂസിംഗ് ഏജന്റ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും പറയുക, ഓക്സിഡൈസിംഗ് ഏജന്റ്. അത് തെറ്റിപ്പോവരുത്, അത് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്സിഡൈസിംഗ് ഏജന്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മറ്റത് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ദ ആറ്റം വിച്ച് ലോസ് ഇലക്ട്രോൺ ഇസ് കോൾഡ് റെഡ്യൂസിംഗ് ഏജന്റ് ആൻഡ് ദി ആറ്റം വിച്ച് ഗെയിൻസ് ഇലക്ട്രോൺ ഇസ് കോൾഡ് ഓക്സിഡൈസിംഗ് ഏജന്റ്. അപ്പോൾ ഏത് ഇക്വേഷൻ കിട്ടിയാലും ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി, ഓക്സിഡേഷനും റിഡക്ഷനും ഓക്സിഡൈസ്ഡ് ആറ്റവും റെഡ്യൂസ്ഡ് ആറ്റവും ഓക്സിഡൈസിംഗ് ഏജന്റും റെഡ്യൂസിംഗ് ഏജന്റും ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ഓക്സിഡേഷൻ നടന്നത് മഗ്നീഷ്യം ആറ്റത്തിനാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി റിഡക്ഷൻ നടക്കുന്നത് ക്ലോറിനായിരിക്കും. അപ്പോൾ ഓക്സിഡേഷൻ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ റിഡക്ഷനെ നമുക്ക് എഴുതാതെ വേണമെങ്കിലും എഴുതാൻ പറ്റും. 2-3 ഇക്വേഷൻ ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ നമുക്ക് ഇത്രയും സ്റ്റെപ്സ് എഴുതാതെ തന്നെ ഡയറക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ ആ റിയാക്ഷൻ തന്നെ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി വെച്ചത്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം എഴുതി വെച്ചിരുന്നാൽ ബാക്കിയുള്ള ഇക്വേഷൻസ് എല്ലാം നമുക്ക് എഴുതാൻ പറ്റും. നോക്കിയാൽ നമ്മളിപ്പോൾ കണ്ടത് തന്നെ മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ, രണ്ട് ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ ആദ്യം എഴുതുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക, ഇതിൽ ഏത് ഇലക്ട്രോണാണ് ഏത് ആറ്റമാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നതെന്ന് നോക്കുക, അതാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സ് റിഡക്ഷൻ. അപ്പോൾ ഇവിടെ മഗ്നീഷ്യത്തിന്റെ കേസിലാണ് രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മഗ്നീഷ്യം ഓക്സിഡേഷന് ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇനി ക്ലോറിന്റെ കേസിലാണ് വൺ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മഗ്നീഷ്യം 2+ ആയിട്ട് മാറും രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിക്കൊണ്ട്. ആ പ്രോസസ്സാണ് ഓക്സിഡേഷൻ. ഇനി ഈ ഓക്സിഡേഷൻ നടക്കുന്ന പ്രോസസ്സിൽ ആറ്റം മഗ്നീഷ്യം അതാണ് ഓക്സിഡൈസ്ഡ് ആറ്റം, അതാണ് റെഡ്യൂസിംഗ് ഏജന്റ്. ഇനി ഈ റിഡക്ഷൻ നടക്കുന്ന പ്രോസസ്സിലേതാണ്, റിഡക്ഷൻ നടക്കുന്ന പ്രോസസ്സിലെ ക്ലോറിൻ ആണ് റെഡ്യൂസ്ഡ് ആറ്റം, അതാണ് ഓക്സിഡൈസിംഗ് ഏജന്റ്. അപ്പൊ ഇങ്ങനെ രണ്ടു മൂന്ന് ഇക്വേഷൻ ഇതുപോലെ എഴുതുമ്പോൾ ഏത് ഇക്വേഷൻ കിട്ടിയാലും എഴുതാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിലൂടെ നോക്കാം. മഗ്നീഷ്യം ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മഗ്നീഷ്യം ആൻഡ് ക്ലോറിൻ 282 and 287 റെസ്പെക്ടീവ്ലി. ഹൗ മെനി ഇലക്ട്രോൺസ് ഡസ് എ മഗ്നീഷ്യം ആറ്റം ഡൊണേറ്റ്? വാട്ട് ചാർജ് വിൽ ഇറ്റ് ഗെറ്റ്? എത്ര ഇലക്ട്രോൺ ആണ് മഗ്നീഷ്യം ഡൊണേറ്റ് ചെയ്യുന്നത്? രണ്ട് ഇലക്ട്രോൺ. ദെൻ വാട്ട് ചാർജ് വിൽ ഇറ്റ് ഗെറ്റ്? എത്ര ചാർജ് ആണ് കിട്ടുന്നത്? 2+ ചാർജ്, രണ്ട് പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത്. ലെറ്റ്സ് കംപ്ലീറ്റ് ദ ഇക്വേഷൻ ഫോർ ദിസ് പ്രോസസ്. ഇത് കംപ്ലീറ്റ് ചെയ്യാലോ, നമ്മൾ നേരത്തെ എഴുതി തന്നെ എം ജി ഗിവ്സ് എം ജി 2+ 2 ഇലക്ട്രോൺ. ദെൻ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ അക്സെപ്റ്റഡ് ബൈ ഈച്ച് ക്ലോറിനാറ്റം? എത്ര ഇലക്ട്രോൺസ് ആണ് ക്ലോറിനാറ്റം അക്സെപ്റ്റ് ചെയ്യുന്നത്? 1 ഇലക്ട്രോൺ അല്ലേ. വാട്ട് വിൽ ബി ദ ചാർജ് അക്യൂർഡ് ബൈ ഈച്ച് ആറ്റം? അതിന് എത്ര ചാർജ് ആണ് കിട്ടുന്നത്? നെഗറ്റീവ് ചാർജ്. കംപ്ലീറ്റ് ദ ഇക്വേഷൻ ഓഫ് ദിസ് പ്രോസസ്. ക്ലോറിൻ പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് ക്ലോറിൻ മൈനസ്. നമ്മൾ നേരത്തെ ചെയ്തതാണ്, അതാണ് നമ്മൾ സ്പീഡിൽ പോകുന്നത്. അപ്പൊ ഇൻ ദിസ് റിയാക്ഷൻ, അങ്ങനെ ഡെഫിനിഷനിലോട്ട് നമ്മൾ എത്തി. ഈ റിയാക്ഷൻ കണ്ടിട്ട് ഓക്സിഡേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ നേടുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. അപ്പൊ നമുക്ക് അതിനകത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാമെങ്കിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതാണോ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതാണോ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷനും കണ്ടുപിടിക്കാം. ഇനി ഓക്സിഡേഷനും റിഡക്ഷനും കണ്ടുപിടിച്ചാൽ ഓക്സിഡൈസിംഗ് ഏജന്റും റെഡ്യൂസിംഗ് ഏജന്റും എഴുതാൻ വളരെ എളുപ്പമാണ്. ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി, അപ്പൊ ഏത് റിയാക്ഷൻ കിട്ടിയാലും നമുക്ക് എഴുതാൻ സാധിക്കും. ദ ആറ്റം വിച്ച് ലോസ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ദ റെഡ്യൂസിംഗ് ഏജന്റ് ആൻഡ് ദി ആറ്റം വിച്ച് ഗെയിൻ ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡൈസിംഗ് ഏജന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇന്ത് എബോ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ആറ്റം ഈസ് ഓക്സിഡൈസ്ഡ്? നമ്മൾ കണ്ട റിയാക്ഷനിൽ ഏതാറ്റമാണ് ഓക്സിഡൈസ്ഡ് ആയത്? ഇതായിരുന്നു നമ്മൾ കണ്ട റിയാക്ഷൻ. എം ജി പ്ലസ് സി എൽ ടു ഗിവ്സ് എം ജി സി എൽ ടു. അതിൽ ഓക്സിഡൈസ്ഡ് ആറ്റം ഏതാണ്? ഓക്സിഡേഷൻ നടന്നപ്പോൾ അതിലെ ആറ്റമാണ് ഓക്സിഡൈസ്ഡ് ആറ്റം എന്ന് പറയുന്നത്, അപ്പോൾ മഗ്നീഷ്യം. വിച്ച് ആറ്റം ഈസ് റെഡ്യൂസ്ഡ്? റിഡക്ഷൻ നടന്നത് ഏതാറ്റത്തിനാണ്? ക്ലോറിൻ. അപ്പോൾ ക്ലോറിൻ ആണ് റെഡ്യൂസ്ഡ് ആറ്റം. വിച്ച് ഈസ് ദ ഓക്സിഡൈസിംഗ് ഏജന്റ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ? അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കെമിക്കൽ റിയാക്ഷനിലെ ഓക്സിഡൈസിംഗ് ഏജന്റ് ഏതായിരുന്നു? നമുക്കൊന്നുകൂടെ നോക്കാമല്ലോ. ഓക്സിഡൈസിംഗ് ഏജന്റ് ഏതായിരുന്നു? ക്ലോറിൻ അല്ലേ. ക്ലോറിൻ. ദെൻ വിച്ച് ഈസ് ദ റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ? ഏതായിരുന്നു റെഡ്യൂസിംഗ് ഏജന്റ്? മഗ്നീഷ്യം. നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ്. നോക്കി നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് തരുന്നുണ്ട്. അനലൈസ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ആൻഡ് ലിസ്റ്റ് ദ ഓക്സിഡൈസ്ഡ് ആറ്റം, റെഡ്യൂസ്ഡ് ആറ്റം, ഓക്സിഡൈസിംഗ് ഏജന്റ് ആൻഡ് റെഡ്യൂസിംഗ് ഏജന്റ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ കോളമിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഇക്വേഷൻ കിട്ടിയാൽ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കുമല്ലോ. ആദ്യത്തെ നോക്കിയാൽ എം ജി പ്ലസ് എഫ് ടു ഗീവ്സ് എം ജി എഫ് ടു. മഗ്നീഷ്യം ഫ്ലൂറിനും കൂടെ ചേർന്ന് മഗ്നീഷ്യം ഫ്ലൂറൈഡ് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ, അതിൽ ഓക്സിഡേഷൻ എവിടെയാണ് ഓക്സിഡേഷൻ നടന്നത്, എവിടെയാണ് റിഡക്ഷൻ നടന്നത്, ഓക്സിഡൈസിംഗ് ഏജന്റ് ഏതാണ്, റെഡ്യൂസിംഗ് ഏജന്റ് ഏതാണ്, ഓക്സിഡൈസ്ഡ് ആറ്റം ഏതാണ്, റെഡ്യൂസ്ഡ് ആറ്റം ഏതാണ്, ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ എഴുതണം. ഇപ്പോൾ നോക്കാമല്ലോ. എം ജി പ്ലസ് എഫ് ആണ്, അപ്പോൾ രണ്ടാറ്റം എം ജി. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടതാണ് 12. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 282. ഇനി ഫ്ലൂറിൻ, ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 27. അപ്പൊ നമുക്കറിയാം മഗ്നീഷ്യത്തിന്റെ കേസിൽ രണ്ട് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാം, ഫ്ലൂറിന്റെ കേസിൽ
വൺ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുക, എന്നാലേ അത് എയ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനായി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ. നമുക്ക് ഇക്വേഷൻ എഴുതാമല്ലോ, എം ജി രണ്ട് ഇലക്ട്രോൺ വിട്ടു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോ എം ജി ഗീവ്സ് എം ജി ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രോസസ് ആണ് ഓക്സിഡേഷൻ, നമ്മൾ പഠിച്ചു. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രോസസ് ഓക്സിഡേഷൻ. ഈ ഓക്സിഡേഷനിൽ നടക്കുന്ന ഈ ആറ്റത്തിനെയാണ് നമ്മൾ രണ്ട് പേര് വിളിച്ചത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഓക്സിഡൈസ്ഡ് ആറ്റം, ഇനി അത് തന്നെയാണ് റെഡ്യൂസിംഗ് ഏജന്റ് ആണല്ലോ. ഇനി ഓക്സിഡേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം റിഡക്ഷൻ നടക്കുന്ന ഏതിനാ? ഫ്ലൂറിൻ അല്ലെ. ഫ്ലൂറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട്, ഫ്ലൂറിൻ ഒരു ഇലക്ട്രോണിനെ നേടിക്കൊണ്ട് എഫ് മൈനസ്. അപ്പൊ ഇവിടെ നടക്കുന്നത് റിഡക്ഷൻ. ഈ റിഡക്ഷൻ നടക്കുന്ന ഈ റിയാക്ഷനിലെ എഫ് ആണ് എന്ത്? റെഡ്യൂസ്ഡ് ആറ്റം. ഇനി ഇതിന് തന്നെ വേറെ പേരുണ്ടല്ലോ, ഓക്സിഡൈസിംഗ് ഏജന്റ്. ഇത്രയല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനിലെന്ന്. ഇനി നമുക്ക് എഴുതാമല്ലോ ഇതിൽ ഓക്സിഡൈസ്ഡ് ആറ്റം ഏതാ? ഓക്സിഡൈസ്ഡ് ആറ്റം, ഓക്സിഡൈസ്ഡ് ആറ്റം മഗ്നീഷ്യം അല്ലെ. ഓക്സിഡേഷൻ സംഭവിച്ചത് മഗ്നീഷ്യത്തിനാണ്. അപ്പൊ ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഓക്സിഡേഷൻ സംഭവിച്ചത് മഗ്നീഷ്യത്തിനാണ്. അപ്പോ ഓക്സിഡൈസ്ഡ് ആറ്റം എന്ന് പറയുന്നത് മഗ്നീഷ്യം. ഇനി റിഡക്ഷൻ സംഭവിച്ചത് ഏതിനാണ്? ഫ്ലൂറിനാണ്. അപ്പൊ റെഡ്യൂസ്ഡ് ആറ്റം എന്ന് പറയുന്നത് ഫ്ലൂറിൻ. ദെൻ ഇവിടെ ഓക്സിഡൈസിംഗ് ഏജന്റ് ഏതാ? ഓക്സിഡൈസിംഗ് ഏജന്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ സംഭവിച്ചതിനകത്തുള്ളതാണ് ഓക്സിഡൈസിംഗ് ഏജന്റ്, മറന്നുപോയരുത്. അപ്പോൾ ഓക്സിഡൈസിംഗ് ഏജന്റ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ, റെഡ്യൂസിംഗ് ഏജന്റ് എന്ന് പറയുന്നതോ മഗ്നീഷ്യം. അപ്പൊ നമ്മൾ പറഞ്ഞു ഏതാറ്റമാണോ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് അത് റെഡ്യൂസിംഗ് ഏജന്റ്, ഏതാറ്റമാണോ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത് അത് ഓക്സിഡൈസിംഗ് ഏജന്റ്. ഒരെണ്ണം പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, എൻ എ പ്ലസ് ടു എൻ എ പ്ലസ് സി എൽ ടു ഗീവ്സ് ടു എൻ എ സി എൽ. സോഡിയം ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. അതിന്റെ എല്ലാം നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പൊ അത് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കണേ, ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെക്ക് ചെയ്ത് നോക്കണം. ഇതാണ് ആ ഇക്വേഷൻ, ടു എൻ എ പ്ലസ് സി എൽ ടു ഗീവ്സ് ടു എൻ എ സി എൽ. അപ്പൊ നമുക്ക് രണ്ട് ആറ്റത്തിന്റെ ആദ്യം എഴുതി നോക്കി, എൻ എയുടെ അറ്റോമിക് നമ്പർ 11 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 281. ക്ലോറിന്റെ ഇലക്ട്രോൺ അറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 287. ദെൻ ഇവിടെയാണെങ്കിലോ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കും, ഇവിടെയാണെങ്കിലോ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. എന്നാലേ ഓട്ടോമോസ്റ്റിൽ 8 ഇലക്ട്രോൺ ആയിട്ട് അത് പെർഫെക്റ്റ് അറേഞ്ച്മെന്റ് നടന്ന ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറുള്ളൂ. ദെൻ പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ എഴുതാമല്ലോ, എൻ എ ഗീവ്സ് എൻ എ പ്ലസ് പ്ലസ് വൺ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് എൻ എ പ്ലസ് ആയിട്ട് മാറും. ഇതാണ് എന്ത്? ഓക്സിഡേഷൻ. അപ്പോ ഇവിടെ റിഡക്ഷനോ? ഇവിടെ ഓക്സിഡേഷൻ സോഡിയത്തിനാണ് ഓക്സിഡേഷൻ നടന്നതെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം ക്ലോറിനാണ് റിഡക്ഷൻ നടക്കുന്നത്. ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത് ഏതാണ്? ക്ലോറിൻ. അപ്പൊ ക്ലോറിനെ എങ്ങനെ എഴുതാം? ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് ക്ലോറിൻ മൈനസ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നടക്കുന്നത് റിഡക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും കണ്ടുപിടിച്ചാൽ ബാക്കി നമുക്ക് എഴുതാമല്ലോ. ഇവിടെ ഇനി എന്താ എഴുതാനുള്ളത്? ഓക്സിഡേഷൻ നടന്ന ആറ്റമാണ് ഓക്സിഡൈസ്ഡ് ആറ്റം, റിഡക്ഷൻ നടന്ന ആറ്റമാണ് റെഡ്യൂസ്ഡ് ആറ്റം. ഇനി ഓക്സിഡൈസിംഗ് ഏജന്റും റെഡ്യൂസിംഗ് ഏജന്റും വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് വരുന്നത്. അത് ഓർത്തു വെക്കാം. ഓർക്കാൻ എളുപ്പത്തിനാണ് പറയുന്നത്. അല്ലാതെ മനസ്സിലാക്കാനാണെങ്കിൽ നമ്മൾ ഏതാറ്റമാണോ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് അതാണ് റെഡ്യൂസിംഗ് ഏജന്റ്, ഏതാറ്റമാണോ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത് അതാണ് ഓക്സിഡൈസിംഗ് ഏജന്റ്. പഠിച്ചു വെക്കാൻ. ഇനി ഇങ്ങനെ ഇക്വേഷൻ കിട്ടുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് ഏതാണോ ഓക്സിഡേഷൻ നടന്നത് അവിടെ വരുന്ന ആറ്റം റെഡ്യൂസിംഗ് ഏജന്റ് ആണ്. എപ്പോഴും മറന്നുപോകരുത്, എപ്പോഴും ഓർത്തിരിക്കാം. അപ്പോൾ ഇത് റെഡ്യൂസിംഗ് ഏജന്റ്. അപ്പോൾ ഇതെന്താണ്? ഓക്സിഡൈസിംഗ് ഏജന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓക്സിഡേഷനിലും റിഡക്ഷനിലും പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഫില്ല് ചെയ്യാലോ ചോദിച്ചേക്കുന്നത്. ഇതിൽ ഓക്സിഡൈസ്ഡ് ആറ്റം ഏതാ? ഓക്സിഡേഷൻ നടന്നത് ഇവിടെ ഏതിനായിരുന്നു? സോഡിയത്തിന്. അപ്പൊ ഓക്സിഡൈസ്ഡ് ആറ്റം സോഡിയം എൻ എ. ദെൻ ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ
Na gives Na plus plus 1 electron. Then reduced atom. Reduction നടന്നത് ഏതിനാ? Chlorine. അപ്പൊ ക്ലോറിൻ ആണ് ഇവിടെ റെഡ്യൂസ്ഡ് ആറ്റം. ദെൻ ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. റിഡക്ഷൻ എങ്ങനെയാണ്? ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് ക്ലോറിൻ മൈനസ് ആയിട്ട് മാറുന്നു. ഇനി ഓക്സിഡൈസിംഗ് ഏജന്റും റെഡ്യൂസിംഗ് ഏജന്റും മാത്രമാണ് അല്പം കൺഫ്യൂഷൻ ഉള്ളത്. ഓക്സിഡൈസിംഗ് ഏജന്റ് ഏതാണ് നമ്മൾ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്സിഡൈസിംഗ് ഏജന്റ് ഏതാണ്? ക്ലോറിൻ. ദെൻ റെഡ്യൂസിംഗ് ഏജന്റ് അപ്പോ സോഡിയം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അനലൈസ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിന് ഓക്സിഡേഷന്റെ ഇക്വേഷൻ, റിഡക്ഷന്റെ ഇക്വേഷൻ, ദെൻ റെഡ്യൂസിംഗ് ഏജന്റ്, ഓക്സിഡൈസിംഗ് ഏജന്റ് ഇത്രയും എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്സിഡേഷനിലും റിഡക്ഷനിലും ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ, റെഡ്യൂസിംഗ് ഏജന്റ്, ഓക്സിഡൈസിംഗ് ഏജന്റ്, ഓക്സിഡൈസ്ഡ് ആറ്റം, റെഡ്യൂസ്ഡ് ആറ്റം, ഇതെങ്ങനെ ഇത്രയും കാര്യങ്ങൾ എഴുതാം എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അതൊരു ഇക്വേഷന് പഠിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇക്വേഷന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏത് ഇക്വേഷൻ കിട്ടിയാലും നമുക്ക് എഴുതാൻ സാധിക്കും. ഒരെണ്ണം തറവായിട്ട് പഠിച്ചു വെക്കാം. ഓക്സിഡേഷന്റെ ഇക്വേഷനും റിഡക്ഷന്റെ ഇക്വേഷനുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ഓക്സിഡേഷൻ ഇക്വേഷൻ എന്ന് എങ്ങനെ മനസ്സിലാവും? ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന പ്രോസസ്, ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എം ജി. അപ്പൊ ഇതാണ് ഓക്സിഡേഷൻ തന്നിട്ടുണ്ട്. ദെൻ ഫ്ലൂറിൻ ആണ് റിഡക്ഷൻ തന്നിട്ടുണ്ട്. ദെൻ റെഡ്യൂസിംഗ് ഏജന്റ് മഗ്നീഷ്യം, ഓക്സിഡൈസിംഗ് ഏജന്റ് ഫ്ലൂറിൻ. ഇനി രണ്ടാമത്തെ കേസിൽ നോക്കിയേ. രണ്ടാമത്തെ കേസിൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എൻ എ പ്ലസ് ആയി മാറുന്നു. അപ്പൊ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഏത് തന്നെയാണ്? സോഡിയം. അപ്പൊ അതാണ് ഓക്സിഡേഷനിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാമല്ലോ, എൻ എ ഗീവ്സ് എൻ എ പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺ. ഇപ്പോൾ ഇവിടെ റെഡ്യൂസിംഗ് ഏജന്റ് ഏതാണ്? എൻ എ അല്ലേ? എൻ എ. ഇവിടെ റിഡക്ഷൻ ഇക്വേഷൻ ക്ലോറിൻ. അടുത്തതാണ് റിഡക്ഷൻ നടക്കുന്നത്, ക്ലോറിൻ ആണ് റിഡക്ഷൻ നടക്കുന്നത്. ക്ലോറിൻ പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് ക്ലോറിൻ മൈനസ്. ഇവിടുത്തെ ഓക്സിഡൈസിംഗ് ഏജന്റ് ഏതാണ്? ക്ലോറിൻ. ദെൻ ലാസ്റ്റ് ഇക്വേഷൻ, അതിൽ അയൺ, അയൺ എഫ് ഇ ടു പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ, രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എഫ് ഇ ടു പ്ലസ് ആയിട്ട് മാറുന്നു. അപ്പൊ അതാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. എഫ് ഇ ഗീവ്സ് എഫ് ഇ ടു പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ. ദെൻ ഇവിടുത്തെ റെഡ്യൂസിംഗ് ഏജന്റ് ഏതാണ്? ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ആറ്റമാണ് റെഡ്യൂസിംഗ് ഏജന്റ് എന്ന് പറയുന്നത്, അത് എഫ് ഇ. ദെൻ ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ ഏതാണ്? ഓ ആണ്. ഓക്സിജൻ രണ്ട് ഇലക്ട്രോൺ സ്വീകരിച്ചുകൊണ്ട് ഒ ടു മൈനസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഒ പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് ഒ ടു മൈനസ്. ഇവിടുത്തെ ഓക്സിഡൈസിംഗ് ഏജന്റ് ഓക്സിജൻ. അപ്പോൾ ഓക്സിഡേഷൻ എന്താ, റിഡക്ഷൻ എന്താ, പിന്നെ ഇക്വേഷൻ തന്നാൽ അതെങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും ഓക്സിഡൈസിംഗ് ഏജന്റും റെഡ്യൂസിംഗ് ഏജന്റും എങ്ങനെ എഴുതാമെന്ന് ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിഡേഷൻ നമ്പറാണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.